Okay, so നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റിയൽമിയുടെ പുതുപുത്തൻ റിയൽമി 7 പ്രോയിൻ്റെ ഫൈനൽ റിവ്യൂ ആണ്. സോ ഞാൻ കുറച്ച് ദിവസമായിട്ട് റിയൽമി 7 പ്രോ യൂസ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഒരു ഫൈനൽ ഒപ്പീനിയൻ, എൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ കുറച്ച് സീക്രട്സ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ചില നഗ്ന സത്യങ്ങൾ എന്നൊക്കെ പറയാം. അത് റിയൽമി 7 പ്രോയിനെ കുറിച്ച് അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ്, കാറ്റഗറി വൈസ് പോയിട്ട് പ്രോസ് ആൻഡ് കോൺസ് എല്ലാം നോക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു റിയൽമി 7 പ്രോ വാങ്ങിക്കണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ കൺഫ്യൂഷൻ എല്ലാം മാറി കിട്ടും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനതിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് തന്നെ നമുക്ക് റിയൽമി 7 പ്രോയിൻ്റെ ബിൽഡിന് തന്നെ തുടങ്ങാം. ഓക്കെ, ബിൽഡ് ആൻഡ് ഡിസൈൻ എങ്ങനെയുണ്ട്? സോ റിയൽമി 6 പ്രോ വെച്ച് നോക്കുമ്പോൾ ഡൗൺ ഗ്രേഡ് തന്നെയാണ്. സോ റിയൽമി 6 പ്രോയിൽ പ്രീമിയം ഗ്ലാസ് ബിൽഡായിരുന്നു ബാക്കിൽ, അതും പിന്നെ ലൈറ്റ്നിങ്ങിന് നല്ല അടിപൊളിയായ രസകരമായ ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ ഒരു പ്ലെയിൻ, അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്ലെയിൻ ലുക്കാണ്, പ്ലാസ്റ്റിക്കാണ്. അങ്ങനെ ഒരു ചീപ്പ് പ്ലാസ്റ്റിക് ഒന്നുമല്ല കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു പ്ലെയിൻ ഫിനിഷ് അല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഷൈൻ ആവുന്നുണ്ട്, ഗ്രേഡിയൻ്റ് ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്തൊരു സംഭവമാണ്, ഈ ഒരു ബിൽഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ബാക്ക് കേസിൻ്റെ ബാക്കിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം ചെറിയ രീതിയിൽ ഉള്ളിലേക്ക് തള്ളി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനി എല്ലാ ഫോൺസിലും ഇതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ പോക്കോ X2 ട്രൈ ചെയ്തു. പോക്കോ X2 അങ്ങനെ തള്ളി പോകുന്നില്ല. OnePlus Nordൽ നമുക്ക് നോക്കാം, OnePlus Nordലും അങ്ങനെ കയറി പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ബിൽഡിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നല്ല, പക്ഷേ ചെറിയൊരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്താണ്, പ്രസ് ചെയ്തപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോകുന്നുണ്ട്. സോ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഉള്ളിലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു ഉള്ളിലുള്ള കോമ്പനൻറ്റും പിന്നെ ഈ പുറത്തുള്ള ഈ ഒരു പ്ലാസ്റ്റിക് ഫ്രെയിമും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് പ്രസ് ആവുന്നത്. അതുമാത്രമല്ല പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ തള്ളി കയറി പോകുന്നത്. സെയിം നമ്മൾ പോക്കോ X2ലും OnePlus Nordലും ഗ്ലാസിൻ്റെ ബാക്കാണ്, സ്പെഷ്യലി റിയൽമി 6 പ്രോ ആണെങ്കിലും അങ്ങനെ തള്ളി കയറി പോകത്തില്ല. സോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ആയതുകൊണ്ടുള്ള ഒരു സംഭവമാണത്. പക്ഷേ അതേ സമയത്ത് പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ടും പിന്നെ 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ടും റിയൽമിക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. സോ 182 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ വെയിറ്റ്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ബാക്കി എല്ലാ മാനുഫാക്ചറേഴ്സും വലിയ ഫോണും നല്ല ബൾക്കി ഹെവി ഫോൺസൊക്കെയാണ് ഇറക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ഈ ഒരു നല്ലൊരു ഫ്രഷ് ചേഞ്ചാണ് റിയൽമി 7 പ്രോ. കോമ്പാക്റ്റ് ഫോണാണ്, ലൈറ്റ് വെയിറ്റ് ഫോൺ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയ ഈ ഫോണിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ നോക്കാം. സോ വളരെ ബ്യൂട്ടിഫുൾ ആയ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്, ഒരു സംശയവും നല്ല രീതിയിൽ തന്നെ കാലിബ്രേറ്റ് ചെയ്തിട്ടുള്ള നല്ല കളറും നല്ല ഡീപ്പ് കോൺട്രാസ്റ്റും ഇൻഫിനിറ്റ് കോൺട്രാസ്റ്റും ഡീപ്പ് ബ്ലാക്സ് ഒക്കെ ഉള്ള ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ തന്നെയാണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്, നല്ല വ്യൂവിങ് ആംഗിൾസ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ വ്യൂവിങ് എക്സ്പീരിയൻസിൻ്റെ ഒരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഒരു പഞ്ച് ഹോൾ ക്യാമറ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലായതുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന അതിൻ്റെ കാര്യം അങ്ങ് മറക്കും. 60 ഹെർട്സിൻ്റെ ആണ് റിഫ്രഷ് റേറ്റ്. സോ സൂപ്പർ ഫാസ്റ്റ് 90 ഹെർട്സും 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇല്ല. പക്ഷേ നിങ്ങളൊരു 60 ഹെർട്സ് ഡിസ്പ്ലേ ഉള്ള ഒരു ഫോണിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ, സോ നിങ്ങൾ ഇതിന് മുമ്പ് യൂസ് ചെയ്ത ഫോണിൽ 60 ഹെർട്സ് ഫോണാണെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യത്യാസം അറിയില്ല കേട്ടോ. സോ അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് റിഫ്രഷ് റേറ്റ് ഇതിൽ വരുന്നില്ല. പിന്നെ ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് അതിൻ്റേതായ ചില പ്രോസും ഗുണങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കിട്ടുന്നുണ്ട്. സോ ഈ പ്രൈസ് കാറ്റഗറിയിൽ നോർമലി മിക്ക എല്ലാ ഫോൺസിലും നമുക്ക് കിട്ടുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പക്ഷേ ഈ ഒരു ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റ് തന്നെയാണ്. നമ്മുടെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ അത്രയും ഫാസ്റ്റ് അല്ല. സോ ഫോർ എക്സാമ്പിൾ പോക്കോ X2 ആണെങ്കിലും പിന്നെ ബാക്കിയെല്ലാം, സോ നമ്മൾ M51 ഒക്കെ കണ്ടില്ലേ, സോ അതിലൊക്കെ നല്ല സൂപ്പർ ഫാസ്റ്റ് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. അത്രയും സ്പീഡില്ലെങ്കിലും അത്യാവശ്യം നല്ല സ്പീഡ് തന്നെയാണ്. ചിലപ്പോഴൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലമൊക്കെ ഞാൻ ഫേസ് ചെയ്തിരുന്നു. ഫോർ എക്സാമ്പിൾ ഒരുപാട് നേരമായിട്ട് ഫോൺ ലോക്ക്ഡ് ആണെങ്കിൽ ചിലപ്പോൾ 1, 2, 3 തവണ ഒക്കെ എനിക്ക് എടുക്കാറുണ്ട് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ആ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ. പക്ഷേ അത് എപ്പോഴും ഇല്ല. ഓക്കെ, സോ എനിക്ക് തോന്നുന്നത് അതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, ഹാർഡ്വെയർ ഇഷ്യൂ അല്ല. കാരണം അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് യൂസ് ചെയ്യുമ്പം നോ ഇഷ്യൂസ്. അതിനോടൊപ്പം തന്നെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേൻ്റെ ഫീച്ചറും കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ തന്നെ നിങ്ങൾക്ക് ഡേറ്റും ടൈമും ബാറ്ററി പെർസെൻറ്റേജ് ഒക്കെ കാണാൻ കഴിയും. ഡിസ്പ്ലേൻ്റെ ബെസൽസ് നോക്കിയാൽ ടോപ്പ് ലെഫ്റ്റ് റൈറ്റ് നല്ല തിൻ ബെസൽസ് ആണ്. പക്ഷേ താഴെ ചിൻ എന്ന് പറയാറുണ്ടോ, താഴത്തെ ബെസൽ ചിൻ ലേശം തിക്കാണ്. നമ്മൾ നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണുമ്പോൾ ചിന് നല്ല തിന്നായിരിക്കും, പക്ഷേ ഇതിൻ്റെ ചിൻ ചെറിയ രീതിയിൽ തിക്കാണ്. ആവറേജ് ആണ്, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. റിയൽമി 7 പ്രോയിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് സംസാരിച്ചാൽ സെയിം എക്സാക്ട്ലി സെയിം പ്രോസസ്സറാണ്. റിയൽമി 6 പ്രോയിലും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G ആയിരുന്നു. റിയൽമി 7 പ്രോയിലും ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G ആണ്. സോ അപ്ഗ്രേഡും ഇല്ല, ഡൗൺ ഗ്രേഡും ഇല്ല, എക്സാക്ട്ലി സെയിം ലെവലിലാണ് ഇപ്പം പോകുന്നത്. പെർഫോമൻസും എക്സാക്ട്ലി സെയിം ലെവലാണ്, നല്ല സ്മൂത്ത് പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. 60 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് അങ്ങനെ ഫ്ലോ, അങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ UI ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഗ്ലിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. plus ഇതിന്റെ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് സോ ഗെയിമിംഗ് പെർഫോമൻസ് പറയുമ്പോൾ എനിക്ക് എപ്പോഴും പബ്ജി ഓർമ്മ വരാറുണ്ട് പക്ഷേ നമുക്ക് പബ്ജി ഒന്നും ഇപ്പം റിവ്യൂ ചെയ്യാൻ കഴിയില്ല കാരണം പബ്ജി ബാൻഡാണ് സോ ബാക്കി ഗെയിംസൊക്കെ ഞാൻ നോക്കിയിരുന്നു കോൾ ഓഫ് ഡ്യൂട്ടി പെസ് ആസ്ഫാൾട്ട് പിന്നെ ഇപ്പം എല്ലാവരും മിക്കെല്ലാം കളിക്കുന്ന ഗെയിംസൊക്കെ ഞാൻ നോക്കിയിരുന്നു നോ ഇഷ്യൂസ് 720G ഒരു മിഡ് റേഞ്ച് ഫോൺ എന്ന നിലയിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് തരുന്നത് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എനിക്ക് ലാഗോ ഗ്ലിച്ച് പിന്നെ ചെറിയ രീതിയിൽ ഫ്രെയിം ഡ്രോപ്സും ഗ്ലിച്ച് എന്തായാലും കാണും വലിയ രീതിയിൽ ഒന്നും എഫക്റ്റ് ചെയ്തില്ല ഗെയിം പ്ലേയിന് പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം 720G റിയൽമി 6 Pro ആയിരുന്നു ഇവിടെയും 720G ആണ് പക്ഷേ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സോ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ പ്ലസ് പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി 7 Pro മാത്രമേ ഉള്ളൂ ഓക്കെ സോ സാംസങ്ങിൻ്റെ ഫോൺസിലും ഉണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ പക്ഷേ അത്രയും പെർഫോമൻസ് ഇല്ല ഇതിൽ 720G പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ വരുന്നത് സോ പെർഫോമൻസ് പ്ലസ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ തരുന്ന ഒരേ ഒരു ഫോൺ റിയൽമി 7 Pro ആണ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ റിയൽമി യു ഐനെ കുറിച്ച് സംസാരിച്ചാൽ നല്ല യു ഐ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഐക്കൺസ് ഒക്കെ നല്ല ചെറിയ ഐക്കൺസ് ആണ് നമ്മളിപ്പം MI UI ആണെങ്കിലും പോക്കോ ലോഞ്ചർ ആണെങ്കിലും One UI ആണെങ്കിലും നല്ല വലിയ കട്ടിയുള്ള അതാണ് ഐക്കൺസ് ആണ് പക്ഷേ ഇതിൽ OnePlus-ലുള്ള ഓക്സിജൻ OS-ഉം പിന്നെ ഈ ക്ലോസ്ഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ആ രീതിയിലുള്ള ഒരു ഐക്കൺ പാറ്റേൺ ആണ് ഇതിൽ കിട്ടുന്നത് പിന്നെ റിയൽമി 6 Pro വെച്ച് നോക്കുമ്പോഴും പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടുന്ന മറ്റ് ഫോൺസ് വെച്ച് നോക്കുമ്പോൾ ബ്ലോട്ട്വെയർസ് കുറവായിരുന്നു ബ്ലോട്ട്വെയർസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറവായിരുന്നു ഇതിലുള്ള ബ്ലോട്ട്വെയർസ് പിന്നെ അറിഞ്ഞോ അറിയാതെ ഞാൻ റിയൽമി യു ഐയിലുള്ള ബ്രൗസറിലൊന്ന് കയറി നോക്കിയിരുന്നു അത്രയും നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു ബ്രൗസറിൽ കാരണം ഫസ്റ്റ് ബ്രൗസറിൽ എന്തോ പോയിൻ്റ് സിസ്റ്റം ഉണ്ട് എനിക്ക് മനസ്സിലായില്ല എന്തോ ഒരു പോയിൻ്റ് സിസ്റ്റം ക്രെഡിറ്റ് സിസ്റ്റം ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്തോ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രൗസറിൻ്റെ അകത്ത് നിങ്ങൾ ഓരോരോ ആക്ടിവിറ്റി ചെയ്യുമ്പം ഓരോ രീതിയിലുള്ള ഒരു സമ്മാനങ്ങൾ പോയിൻറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട് നോട്ടിഫിക്കേഷൻസ് ടേൺ ഓൺ ചെയ്താൽ +20 പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട് ബ്രൗസറിൻ്റെ നോട്ടിഫിക്കേഷൻസ് ടേൺ ഓൺ ചെയ്താൽ +20 പോയിൻറ്റ്സ് വേറെ കിട്ടുന്നുണ്ട് എന്തോ ആർട്ടിക്കിൾസ് ഒക്കെ റീഡ് ചെയ്താൽ +20 പോയിൻറ്റ്സ് എന്തോ റിവാർഡ് സിസ്റ്റമാണ് എനിക്കറിയില്ല അത് മാത്രമല്ല ഈ ബ്രൗസറിൻ്റെ നോട്ടിഫിക്കേഷനിൽ ചില നോട്ടിഫിക്കേഷൻസ് ഒക്കെ വല്ലാതെ വിയർഡ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ എന്തോ അക്കൗണ്ടിലേക്ക് പൈസ വന്നെന്ന് പറഞ്ഞൊക്കെ നോട്ടിഫിക്കേഷൻസ് ചിലപ്പോഴൊക്കെ വരുന്നുണ്ട് സോ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടും റിയൽമി യു ഐനെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് നമുക്ക് ഈ ഫോണിൻ്റെ ഈ ക്വാഡ് ക്യാമറ സെറ്റപ്പും പിന്നെ ഈ ഒരു സെൽഫി ക്യാമറയുടെ റിവ്യൂ നോക്കാം ഇതൊരു ക്യാമറ സ്ട്രെങ്ത് ഉള്ള ഫോണല്ല അങ്ങനെ പറയാം ശരിക്കും പറയാം കാരണം ഞാൻ പറഞ്ഞുതരാം എൻ്റെ കാരണങ്ങൾ സോ ഫസ്റ്റ് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് പ്രൈമറി സെൻസർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതാണ് നല്ലതാണ് ഓക്കെ എന്ന് പറയാം നമുക്ക് ഭയങ്കര നല്ലതാണോ അല്ല എന്നാൽ മോശമാണോ എന്നുമല്ല ഗുഡ് നല്ല നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത് 64 സ്പെഷ്യലി 64 മെഗാ പിക്സൽ ചില സ്ഥലങ്ങളിൽ ഇച്ചിരി മങ്ങിയ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഓവർ സാച്ചുറേറ്റും പിന്നെ ഭയങ്കര വാംത്തുള്ള അത് ഇഷ്ടമല്ല എന്നാലും വേണ്ടതുപോലെ അത്രയും ബൂസ്റ്റഡ് അല്ല കളേഴ്സ് ഓക്കെയാണ് ചിലർക്ക് ഈ ഒരു നാച്ചുറൽ ലുക്ക് ഭയങ്കരമായിട്ട് നാച്ചുറൽ ലുക്ക് ഇഷ്ടമാണ് അപ്പോൾ അതാണ് ചെറിയ രീതിയിൽ നാച്ചുറൽ ലുക്കാണ് പക്ഷേ ഡീറ്റെയിൽസിൽ കുറവൊന്നുമില്ല നല്ല രീതിയിൽ ഡീറ്റെയിൽസ് തന്നെ കിട്ടുന്നുണ്ട് നോ ഇഷ്യൂസ് പിന്നെ അൾട്രാവൈഡ് നോക്കിയാൽ ഇപ്പം ഈ ഒരു ജനറേഷനിൽ വരുന്ന ഫോണുകൾ സോ റിയൽമി 7 Pro ആയാലും M31S ആയാലും ഇപ്പോൾ വന്ന പോക്കോ X3 ആയാലും എല്ലാത്തിലും 12-13 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡ് കിട്ടുന്നുണ്ട് അതിൻ്റെ കാണാൻ പറ്റുന്നുമുണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് അതിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ വീണ്ടും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാവൈഡാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെയാണ് എടുക്കാൻ പറ്റും പക്ഷേ കോമ്പറ്റീഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും നല്ലതല്ല ആവറേജ് ഞാൻ പറഞ്ഞില്ല ഗുഡ് പെർഫോമൻസ് ആണ് പിന്നെ ഈ ഒരു ക്യാമറാസിൻ്റെ കണക്ക് കൂട്ടാൻ വേണ്ടി 2+2 കൊടുത്തിട്ടുണ്ട് 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ഉണ്ട് സെൽഫി ക്യാമറ നോക്കിയാൽ ഞാൻ അൺബോക്സിങ്ങിൽ ഫസ്റ്റ് ഇംപ്രഷൻ അൺബോക്സിങ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു സെൽഫി ക്യാമറയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം ചെറിയ 2-3 അപ്ഡേറ്റ്സ് വന്നിരുന്നു പക്ഷേ എന്നിട്ടും എനിക്ക് അത്രയും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ കണ്ടില്ല ഇപ്പോഴും ബ്ലോൺ ഔട്ട് ആവുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ അങ്ങ് വൈറ്റ് വാഷ് ആവുന്നുണ്ട് HDR എടുത്ത് യൂസ് ചെയ്തെടുത്താൽ ചിലപ്പോഴൊക്കെ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ നോർമൽ അതിൽ എന്തോ ഒരു കളറിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയതാണെന്ന് വിചാരിച്ച് ഞാൻ കയറി നോക്കുമ്പോഴത്തേക്ക് യൂട്യൂബിൽ പല റിവ്യൂസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സെൽഫി ക്യാമറയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണം സോ സെൽഫി ക്യാമറ ഞാനൊരു കോണായിട്ട് തന്നെയാണ് കാണുന്നത് പിന്നെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിച്ചാൽ ഞാൻ അപ്പം അൺബോക്സിങ് വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ഒരു ഫീച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു കളർ ഫിൽട്ടർ വീഡിയോസ് എടുക്കാൻ പറ്റും വീഡിയോയിൽ നിങ്ങൾക്ക് പ്രോ മോഡ് കിട്ടുന്നുണ്ട് അത് ഇതിൻ്റെ അകത്ത് മൂവി മോഡ് എന്നാണ് പറയുന്നത് സോ പ്രോ മോഡ് എന്ന് പറയുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഷട്ടർ സ്പീഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും ISO സോ അതൊക്കെ ഈ ഒരു 20,000-ൻ്റെ ഒരു പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ നല്ല ഫീച്ചേഴ്സാണ് പിന്നെ ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും രണ്ടും വെച്ച് നിങ്ങൾക്ക് ബൊക്കെ മോഡിൽ അതായത് പോർട്രേറ്റ് മോഡിൽ വീഡിയോസ് എടുക്കാൻ കഴിയും അത് നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് വ്ളോഗിങ് ചെയ്യുന്നവർക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ് സെറ്റപ്പ് നോക്കാം സോ ഒരു 1 day ഫോണാണ് റിയൽമി 7 Pro ലൈറ്റ് യൂസ് ചെയ്താൽ ലൈറ്റ് ടു മോഡറേറ്റ് യൂസ് ആണെങ്കിൽ അടുത്ത ദിവസം വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ നോർമൽ ആവറേജും പിന്നെ ഹൈ പെർഫോമൻസ് യൂസ് ആണെങ്കിൽ 1 day ഫോണാണ് 4500 mAh ബാറ്ററിയാണ് സോ 1 day ഫോണാണ് പക്ഷേ ഒരു ഭയങ്കരമായ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട് ഇതിൻ്റെ അത് 65 വാട്ടിൻ്റെ ചാർജിങ് ഉണ്ട് പിന്നെ ഒരു കാര്യം ഫാസ്റ്റ് ചാർജിങ്ങിനെ കുറിച്ച് നല്ലൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ, എങ്ങനെയാണ് ഫാസ്റ്റ് ചാർജിങ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ സയൻസും ടെക്നോളജി, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഇന്നലെയാണ് അപ്ലോഡ് ചെയ്തത്. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, ഞാൻ ഇവിടെ ലിങ്ക് ഇട്ടിട്ടില്ല. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടാൽ മതി. ഓക്കെ, സോ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയാം, സൂപ്പർ ഡാർട്ട് ചാർജിങ് എന്നാണ് റിയൽമി വിളിക്കുന്നത്. വളരെ ഫാസ്റ്റാണ് ചാർജിങ്. സോ അത് നമുക്കത് പറയാതിരിക്കാൻ വയ്യ. 30-35 മിനിറ്റ് കൊണ്ടാണ് ചാർജ് ആവുന്നത്. സോ ചാർജിങ്ങിൻ്റെ ഒരു കാറ്റഗറി നോക്കുമ്പം വലിയൊരു പ്രോ തന്നെയാണ്, അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ റിയൽമി മാത്രമേ 65 വാട്ടിന്, ഇപ്പം നാർസോ 20 പ്രോയിലും വന്നിട്ടുണ്ട്. സോ റിയൽമി മാത്രമേ ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ 65 വാട്ടിന് ചാർജിങ് തരുന്നുള്ളൂ. പക്ഷേ ബാറ്ററി ബാക്കപ്പ് ആവറേജ് എന്ന് പറയാം, ഒരു ഓക്കെ ഡീസൻറ്റ് 1 ഡേ ബാറ്ററി ബാക്കപ്പ് ആണ്. താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, ആവറേജ് ബാറ്ററി ലൈഫ് വിത്ത് സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണോ അതോ ഗുഡ് ബാറ്ററി ലൈഫ് വിത്ത് നോർമൽ ഫാസ്റ്റ് ചാർജിങ് ആണോ, എന്താണ് നിങ്ങളുടെ പ്രിഫറൻസ്? താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. നെക്സ്റ്റ് ഓഡിയോ പെർഫോമൻസ് നോക്കാം. സോ ഇതിൻ്റെ ഹെഡ്ഫോൺ ജാക്കിലൂടെയുള്ള ഓഡിയോ പെർഫോമൻസ് ആവറേജ് ആണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും ഇംപ്രസ്ഡ് അല്ല ഞാൻ, കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു. ബേസ് കുറവാണ്, ട്രബിൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, ട്രബിൾ മിഡ്സൊക്കെ ഉണ്ട്, പക്ഷേ ബേസ് നല്ല കുറവാണ്. അതേ രീതിയിൽ പോക്കോ എക്സ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പോക്കോ എക്സ്റ്റുവിൻ്റെ ഓഡിയോ പെർഫോമൻസ് ഇതിനേക്കാൾ ബെറ്റർ ആണ്. നല്ല രീതിയിൽ ബേസ് കിട്ടുന്നത്, നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്ത ഒരു ഓഡിയോ പെർഫോമൻസ് ആണ്. ഹെഡ്ഫോൺ ജാക്ക് നോക്കുമ്പം, സ്പീക്കേഴ്സ് നോക്കുമ്പം നല്ലതാണ്. നമ്മൾ ഓൾറെഡി പോക്കോ എക്സ്2 വേഴ്സസ് റിയൽമി 7 പ്രോയിൻ്റെ കമ്പാരിസൺ കണ്ടതാണ്. സോ അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ഞാൻ ഇവിടെ ലിങ്ക് ഇട്ട് തരാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും. നമ്മൾ ബിൽഡ് ആൻഡ് ഡിസൈനിൽ കണ്ടൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഉള്ളിൽ കയറി പോകുന്നത്. ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല, ഹൈ വോളിയൂമിൽ ഇതിങ്ങനെ പിടിച്ച് നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ നല്ല രീതിയിൽ വൈബ്രേഷൻ ആവുന്നുണ്ട് ഇവിടെ. അറിയാൻ പറ്റുന്നുണ്ട് വൈബ്രേഷൻ ആവുന്നുണ്ട്, ബാക്കിൽ നല്ല വൈബ്രേഷൻ ഉണ്ട്. ഞാനിത് മറ്റ് ഫോൺസിൽ നോക്കിയായിരുന്നു. സോ OnePlus Nordൽ നോക്കിയിരുന്നു, പോക്കോ എക്സ്2 നോക്കിയിരുന്നു. സോ ഗ്ലാസ് ബാക്കുള്ള ഫോൺസിൽ ഈ ഇഷ്യൂ ഇല്ല. സോ ആ പ്ലാസ്റ്റിക് ബാക്കിൻ്റെ ആണോ എന്നറിയില്ല. എന്തായാലും പോക്കോ എക്സ്3 വരട്ടെ, അത് നമുക്ക് നോക്കാം, അതും പ്ലാസ്റ്റിക് ബാക്കാണ്. സോ ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഫുൾ വോളിയത്തിൽ നിങ്ങൾ പാട്ട് കേട്ടാൽ ആ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് ബാക്കിൽ. പിന്നെ മറ്റൊരു ചെറിയൊരു പ്രോബ്ലം ഞാൻ കണ്ടത് ഇതിൻ്റെ മൈക്ക് ക്യാപ്ചറിങ് അതാണ് എബിലിറ്റിയാണ്. സോ നമ്മളൊരു വീഡിയോ എടുക്കുമ്പം അത്രയും നല്ല രീതിയിൽ വോയിസ് ക്യാപ്ചർ ചെയ്യുന്നില്ല ഇതിൻ്റെ മൈക്കിലൂടെ. അതിന് ഹാർഡ്വെയർ ഇഷ്യൂ ആണോ സോഫ്റ്റ്വെയർ ആണോ എന്ന് എനിക്കറിയാം. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് പോക്കോ എക്സ്2 ആണ്, റിയൽമി 7 Pro ആണ്. സോ നിങ്ങളിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് റിയൽമി 7 Proയുടെ മൈക്കിലൂടെയാണ്, നിങ്ങളിപ്പോൾ കേൾക്കുന്നത് പോക്കോ എക്സ്2ൻ്റെ മൈക്കിലൂടെയാണ്. സോ ആ ഒരു വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. സോ ചെറിയ രീതിയിൽ, അത്രയും വലിയ ഇഷ്യൂ ഒന്നല്ല, പക്ഷേ സ്റ്റിൽ സ്മോൾ ഇഷ്യൂ ഇസ് ദെയർ. ഇനി നെറ്റ്വർക്ക് റിസപ്ഷൻ ആയാലും നെറ്റ് കവറേജ് ആയാലും പിന്നെ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഇഷ്യൂ അങ്ങനെ ഒന്നുമില്ല. വളരെ ക്ലിയർ ആയ സൗണ്ടാണ് കേൾക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ രണ്ട് സൈഡിലും നല്ല ക്ലിയർ ആയ സൗണ്ട് തന്നെയാണ് കേൾക്കുന്നത്. സോ ആ ഒരു കാറ്റഗറിയിൽ ഇഷ്യൂസ് ഒന്നുമില്ല. ഫൈനലി എങ്ങനെയുണ്ട് റിയൽമി 7 Pro? ഞാൻ ഹാപ്പിയാണ്. പെർഫെക്റ്റ് ആയ ഒരു ഫോണും ഇല്ല, അങ്ങനെ തന്നെ റിയൽമി 7 Pro ഒരു പെർഫെക്റ്റ് ഫോണല്ല. ഇതിലും ചെറിയ കോൺസ് ഉണ്ട്, പ്രോസും ഉണ്ട്, നല്ല രീതിയിൽ കോൺസും ഉണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു കോമ്പാക്റ്റ് സൈസുള്ള, ഞാൻ പച്ച മലയാളത്തിൽ വളരെ ഫ്രാങ്കായിട്ട് പറഞ്ഞുതരാം, നിങ്ങൾക്ക് കോമ്പാക്റ്റ് സൈസുള്ള ഒരു ഫോൺ വേണമെങ്കിൽ പ്ലസ് അതിൻ്റെ കൂടെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ വേണം, നല്ല പെർഫോമൻസ് വേണം, ഡീസൻറ്റ് ക്യാമറ വേണം, സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വേണമെങ്കിൽ, പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അത്രയും ടോപ്പ് ലെവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ല എങ്കിലും നല്ല ഡീസൻറ്റ് ഓക്കെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നെയാണ്. സോ ഈ പ്രോപ്പർട്ടീസ്, ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് 20,000 താഴെ വേണമെങ്കിൽ ഏക ഫോണാണ് റിയൽമി 7 Pro. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് റിയൽമി 7 Pro. സോ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും റിയൽമി 7 Pro. നിങ്ങളൊരു റിയൽമി 7 Pro യൂസർ ആണെങ്കിൽ, അല്ലെങ്കിൽ റിയൽമി 7 Pro എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് താഴെ എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു റിയൽമി 7 Proയെ കുറിച്ച്, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. സോ പ്ലീസ് കമൻറ്റ് ഡൗൺ ബിലോ. ഓക്കെ, സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.